ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ജോ ബൈഡൻ പിന്മാറി. വാർത്താക്കുറിപ്പിലൂടെയാണ് ബൈഡന്റെ പ്രഖ്യാപനം. അനൂപ് ചന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വരികയാണ് ബൈഡന്റെ പിന്മാറ്റത്തെപ്പറ്റി. അഭ്യൂഹങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നു, അഭ്യൂഹത്തിനപ്പുറത്തേക്ക് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു വാർത്തയായി മാറുകയാണ്. ബൈഡൻ പിന്മാറുന്നതിൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് പിന്മാറാൻ ഒരു സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ രാജ്യത്തിനും പാർട്ടിക്കും വേണ്ടി എന്ന് പറഞ്ഞ് പിന്മാറുമ്പോൾ അതിന്റെ പ്രധാന കാരണമായി കണക്കാക്കേണ്ടത് എന്താണ്? അടുത്ത സാധ്യത ആർക്കായിരിക്കും? സത്യത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇതുവരെയുള്ള അമേരിക്കയുടെ ചരിത്രത്തിലെ ഇതുവരെയുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മോശം പ്രകടനം ഇത്തവണ ഉണ്ടായി ജോ ബൈഡൻ്റെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ പ്രശ്നം നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ മാസം നടന്നിട്ടുള്ള ക്യാമ്പയിനിൽ ഡിബേറ്റിൽ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നടക്കാറുണ്ട്. അതായത് ഇരു സ്ഥാനാർത്ഥികളും തമ്മിലുള്ള ഒരു ഒരു സംവാദം നടക്കാറുണ്ട്. ആ സംവാദത്തിൽ വളരെ മോശം പ്രകടനമാണ് ജോ ബൈഡൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷവും തുടർന്നും പബ്ലിക് ഗാദറിങ്ങുകളിൽ ജോ ബൈഡൻ തുടർച്ചയായി തെറ്റായ കാര്യങ്ങൾ പറയുന്നു, പറയുന്ന കാര്യങ്ങളിൽ വീഴ്ചകൾ വരുന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രകടനം മോശമാവുകയും ഇത് മുഴുവൻ തെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കുമെന്നുള്ള ഘട്ടത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് തന്നെ ജോ ബൈഡൻ പിന്മാറണമെന്നുള്ള ആവശ്യം വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ ഒബാമ തന്നെ ജോ ബൈഡൻ മാറുന്നതാണ് നല്ലതെന്നുള്ള രീതിയിൽ സൂചനയും നൽകിയിരുന്നു. ഈ ഘട്ടത്തിലാണ്, ഇത്തരം സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ജോ ബൈഡൻ പിന്മാറാൻ തീരുമാനിക്കുന്നത്. ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും മാറാൻ തീരുമാനിക്കുന്നു. അതിനൊപ്പം ഇനി ശേഷിക്കുന്ന കാലം ഏതാണ്ട് 4-5 മാസത്തോളം ഇനി പ്രസിഡന്റ് പദവിയിൽ ഇരിക്കേണ്ടതുണ്ട്. അത്രയും കാലത്തേക്ക് ആ പ്രസിഡന്റ് പദവിയിൽ എന്താണോ ചെയ്യേണ്ടത്, ആ കർത്തവ്യം എന്താണോ, അതിൽ ഊന്നൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ജോ ബൈഡൻ പറയുന്നുണ്ട്. അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ ബരാക് ഒബാമ തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നു, നാൻസി പെലോസി മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് ട്രംപുമായി നടന്ന സംവാദത്തിൽ, ഒപ്പം അതിനുശേഷം യുക്രൈൻ പ്രസിഡന്റിന്റെ പേര് മാറ്റി പുടിൻ എന്ന് പറയുന്ന സാഹചര്യം, അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ബൈഡൻ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരുന്നതും അതൊക്കെയും പ്രായാധിക്യം കൊണ്ടാണെന്ന തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു വേളയിൽ അത് ബൈഡൻ ആകില്ല സ്ഥാനാർത്ഥി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ, ഇനി പറയുമ്പോൾ 4 മാസത്തെ കാലാവധിയാണ് അദ്ദേഹത്തിന് പ്രസിഡന്റായി ശേഷിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അതേത് തരത്തിലായിരിക്കും പാർട്ടി മുന്നോട്ട് വെക്കുക, അല്ലെങ്കിൽ അത് ഏത് തരത്തിലായി അടുത്തൊരു ആളായിട്ട്? ഇപ്പോൾ കമലാ ഹാരിസ് നല്ലൊരു പങ്കാളിയാണെന്ന് കൂടി, അതായത് ഞാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള പ്രഖ്യാപനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കമലാ ഹാരിസിനായിരിക്കുമോ സാധ്യത? എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള നീക്കങ്ങൾ? സാധാരണഗതിയിൽ ഇങ്ങനെയൊരു ഒരു പ്രസ്താവന നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആരായിരിക്കും ഞാൻ മുന്നോട്ട് വയ്ക്കേണ്ട സ്ഥാനാർത്ഥി എന്ന് ജോ ബൈഡൻ പറയേണ്ടതായിരുന്നു. അങ്ങനെയൊരു പ്രസ്താവന ഈ അങ്ങനെയൊരു പ്രഖ്യാപനം ഈ പ്രസ്താവനയിലില്ല. പക്ഷേ തീർച്ചയായും കഴിഞ്ഞ കുറേ കാലമായി വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കമല ഹാരിസിൻ്റെ സഹകരണത്തെക്കുറിച്ച് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുമുണ്ട്, പറയുന്നുമുണ്ട്. പക്ഷേ അതിനേക്കാളേറെ ജോ ബൈഡൻ അല്ലാതെ മറ്റൊരു കരിസ്മാറ്റിക് ലീഡർ നിലവിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല, അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. 96% വോട്ടുകളോടെയാണ് ഡെമോക്രാറ്റിക് പ്രൈമറികളിൽ ജോ ബൈഡൻ മുന്നോട്ട് വരികയും സ്ഥാനാർത്ഥിയാവുകയും ചെയ്തത്. ഇനിയിപ്പോൾ സാധ്യത കമലാ ഹാരിസിന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരാളെ കണ്ടെത്തി മുന്നോട്ട് വയ്ക്കുന്നതിനേക്കാൾ കമലാ ഹാരിസ് നിലവിൽ മത്സരരംഗത്തുള്ളയാളാണ്, വൈസ് പ്രസിഡന്റായി തന്നെ മത്സരരംഗത്തുള്ളയാളാണ്. കമലാ ഹാരിസിന് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ നടത്തിയിട്ടുള്ള സേവനങ്ങൾ, പ്രവർത്തനം, അതൊക്കെ ഒരു ഒരു മുൻഗണന നൽകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കമലാ ഹാരിസ് ആകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അടുത്ത മാസം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നാഷണൽ കൺവെൻഷൻ, ദേശീയ കൺവെൻഷൻ, അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ ഏറ്റവും വലിയ രാജ്യത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കാനിരിക്കുകയാണ്. അതിനു മുൻപ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം. കമലാ ഹാരിസ് അടക്കം 4 പേരെ നിലവിൽ അവരുടെ മുന്നിലുണ്ട്. പക്ഷേ കമലാ ഹാരിസിന് തന്നെയാണ് മുൻഗണനയുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസത്തിനുള്ളിൽ തന്നെ പാർട്ടിയുടെ ഒരു യോഗം ചേർന്ന് വീണ്ടും ഈ നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. ഈ പാർട്ടിയുടെ ഘട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്ന അതേ ഘട്ടത്തിലൂടെ ഒന്നുകൂടി പോകേണ്ടി വരും. അങ്ങനെ പോയി കമലാ ഹാരിസിലേക്ക് തന്നെ എത്താനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഒരു ഇന്ത്യൻ വംശജ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരും. അനുപൊപ്പം തന്നെ നമ്മളിവിടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഒപ്പം ബൈഡന്റെയും ഈ പിന്മാറ്റത്തെ പറ്റി പറഞ്ഞു പോകുമ്പോൾ തന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡൊണാൾഡ് ട്രംപ് എന്നുള്ള സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ മുൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഏതൊരു ഹൈപ്പിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഈ സംവാദം നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ ആക്രമണം, ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് വധശ്രമം എന്ന തരത്തിൽ തന്നെ പറയാൻ പറ്റുന്ന വധശ്രമം ഉണ്ടാകുന്ന തരത്തിൽ അപ്പോഴും ചെവിക്ക് വെടിയേറ്റ് പോകുമ്പോഴും ട്രംപ് പറഞ്ഞിരുന്നത് വി വിൽ ഫൈറ്റ്
ടുഗദർ എന്ന് അദ്ദേഹം മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറയുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ബൈഡന്റെ പിന്മാറ്റം ഉൾപ്പെടെ ട്രംപിന് ഏത് തരത്തിൽ അനുകൂലമാകും? വിജയത്തിലേക്കുള്ള ഒരു സർവേകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു, വിജയത്തിലേക്കുള്ള ട്രംപിന്റെ ആ നീക്കത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ട്രംപിന്റെ ആ നീക്കത്തിൽ ഏത് തരത്തിലായിരിക്കും ഗുണകരമാവുക? അക്ഷയ, എന്തൊക്കെ വന്നാലും ഈ തെരഞ്ഞെടുപ്പ്, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലില്ലാത്ത വിധം നാടകീയമായി മാറുകയാണ്. അതിനകത്ത് ഒരു കാര്യം ഈ ട്രംപിൻ്റെ മടങ്ങി വരവ്, സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള മടങ്ങി വരവ്. ഒരു ടൈമിൽ തോൽക്കുന്നു, അതിനുശേഷം തിരിച്ചു വരുന്നു. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡെമോക്രാറ്റിക് പാർട്ടിയിലെ മിക്ക ആൾക്കാരും പ്രസിഡൻ്റായി രണ്ട് ടൈം പൂർത്തിയാക്കിയവരാണ്. അങ്ങനെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയത് ബിൽ ക്ലിന്റണ് മാത്രമാണ്. അങ്ങനെ അല്ലാതെ ഒരാൾ കൂടി ഇപ്പോൾ ഇറങ്ങേണ്ടി വരുന്നു, ഒന്നാം ടൈമിൽ തന്നെ ഇറങ്ങേണ്ടി വരുന്നു. അതുമാത്രമല്ല, ഈ പ്രചരണം തുടങ്ങി, അതായത് രണ്ട് സ്ഥാനാർത്ഥികളും തീരുമാനിച്ച് അതിനുശേഷം പ്രചരണം തുടങ്ങിയതിന് ആദ്യഘട്ടത്തിൽ തൊട്ട് തന്നെ ട്രംപ് കൃത്യമായി ഒരു മുൻതൂക്കം നേടിയെടുത്തിട്ടുണ്ട്. ആ മുൻതൂക്കത്തിന് ഒരു മൈലേജ് കൂട്ടുകയായിരുന്നു അന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം എന്നുകൂടി പറയേണ്ടി വരും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ജോ ബൈഡൻ പിന്മാറുന്നത് കൂടി വരികയും ഡെമോക്രാറ്റിക് ക്യാമ്പിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയും ചെയ്യുന്നത് തീർച്ചയായും ട്രംപിന് ഗുണകരമാകും എന്നാണ് കരുതേണ്ടത്. ശരി, അനൂപ് ചന്ദ്രനാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകിയത്.